സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ് രാജ്യം. നാളെ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന ചെങ്കോട്ടയും പരിസരവും ഒക്കെ കനത്ത സുരക്ഷാ വലയത്തിലാണ്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള 1800 പേർക്ക് ചെങ്കോട്ടയിലെ പരിപാടിയിലേക്ക് ക്ഷണമുണ്ട്. മണിപ്പൂരിലെ ചില സംഘടനകളുടെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ഡൽഹിയിൽ കനത്ത ജാഗ്രത ആണ്. രാഷ്ട്രപതി ഇന്ന് വൈകിട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. അനൂപ് ദാസ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നുണ്ട്. അനൂപ്, ഇപ്പോൾ മെയ്തി കുക്കി സംഘടനകളുടെ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്നൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ സുരക്ഷ കൂടുതൽ കർക്കശമാക്കുന്നത്. ഒപ്പം സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ അതിഥികളായെത്തുന്ന വളരെ സാധാരണക്കാരെയൊക്കെ വേദിയിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതെ ദിവിഷ്, നമ്മുടെ രാജ്യം മറ്റൊരു സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇത്തവണത്തെ പ്രത്യേകത ക്ഷണിക്കപ്പെടുന്ന 1800 പേരാണ്. 1800 പേരെന്ന് പറയുമ്പോൾ അവർ നമ്മൾ നേരത്തെ ദിവിഷ് തന്നെ പറഞ്ഞ പോലെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവരാണ്. അതിൽ കർഷകരുണ്ട്, മത്സ്യബന്ധന തൊഴിലാളികളുണ്ട്, ഒപ്പം തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട കുറേയേറെ ഗ്രാമപഞ്ചായത്തുകളുടെ സർപ്പഞ്ചുമാരുണ്ട്, ഒപ്പം സൈനികരുണ്ട്, അവരുടെ കുടുംബമുണ്ട്. ഇങ്ങനെ പല തുറകളിലും പെട്ട ഇപ്പോൾ നമ്മുടെ സെൻട്രൽ വിസ്ത പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിനുവേണ്ടി തൊഴിലെടുത്ത 50 തൊഴിലാളികളെ ആദരിക്കുന്നുണ്ട്. ഇങ്ങനെ പല മേഖലകളിൽ നിന്നുള്ള 1800 പേരെ ക്ഷണിക്കുന്നു. അതിന് പുറമേയും ആളുകൾ പങ്കെടുക്കും ചെങ്കോട്ടയിൽ. ഇങ്ങനെ ഈ കോവിഡിൻ്റെ ഒരു നിയന്ത്രണമെല്ലാം കഴിഞ്ഞുള്ള വിപുലമായ തോതിലുള്ള ആഘോഷ പരിപാടികൾക്ക് രാജ്യം ഒരുങ്ങുകയാണ്. അതിനിടയിലാണ് പ്രധാനമന്ത്രി സംസാരിക്കുന്നതിനിടയിൽ ഈ കുക്കി അല്ലെങ്കിൽ മെയ്ത്തി വിഭാഗങ്ങൾക്കിടയിൽ നിന്നുള്ള ഒരു പ്രതിഷേധം ഉണ്ടാവാനിടയുണ്ട് എന്ന മുന്നറിയിപ്പ് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്നത്. കാരണം മണിപ്പൂർ വിഷയം സജീവമായി നിൽക്കുന്നു. കഴിഞ്ഞ 3 മാസത്തിലധികമായി അവിടെ ആളുകൾക്ക് മെയ്ത്തികളാണെങ്കിലും കുക്കികളാണെങ്കിലും ജീവിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുണ്ട്. 53,000 പേർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിലാണ്. കേന്ദ്ര സർക്കാർ വേണ്ട പോലെ ഇടപെടുന്നില്ല എന്നുള്ള ആക്ഷേപം അവിടെ നിന്നെല്ലാം ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്ക് ഇതൊരു പ്രതിഷേധം ഉയരാനിടയുണ്ട് എന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ശക്തമായ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഏതാണ്ട് 2,000-ൽ അധികം സുരക്ഷാ ജീവനക്കാർ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ആ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ വലിയ സുരക്ഷാ സന്നാഹമായതുകൊണ്ട് തന്നെയാണ് ആ ചെങ്കോട്ടയൊന്നും കാണിക്കാൻ, നമ്മുടെ ക്യാമറയിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വിജയ് ചൗക്കിൽ നിന്ന് തത്സമയ വിവരണം നൽകാം എന്ന് നമ്മൾ കരുതിയത്. എന്തായാലും രാഷ്ട്രപതി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. നാളെ രാവിലെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയതിന് ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ആ പ്രസംഗത്തിൽ നമ്മുടെ നാടിൻ്റെ വികസനം ഇനി മുന്നോട്ടുള്ള കുതിപ്പെല്ലാം അദ്ദേഹം വിവരിക്കുകയും ചെയ്യും. എന്തായാലും ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത, ഇതാ എനിക്ക് പുറകിൽ കാണാം, നമ്മുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം, നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം. പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ശേഷം ആദ്യമായിട്ട് നമ്മുടെ ഒരു ആദ്യ സ്വാതന്ത്ര്യ ദിന ആഘോഷമാണ്, നമ്മൾ ഒരു പുതിയ കാലത്തിലേക്ക് ചുവടുവെച്ചു എന്നാണ് ഈ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. എന്തായാലും പുതുമയിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് രാജ്യം സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഒരു സ്വാതന്ത്ര്യദിനം കൂടി ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് നാളെ. എന്തായാലും അനൂപ്, നമുക്ക് വർണ്ണാഭമായ ചടങ്ങുകൾക്കായി നാളത്തേനെ കാത്തിരിക്കാം.